വെൽക്കം ടു വിജയശ്രീ ഇ ട്യൂട്ടോറിയൽ 2.0. എൻ്റെ പേര് കീർത്തി. ഞാൻ 2017 ബാച്ചിലാണ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജെസ്റ്റാ ഗ്ലോമുലർ അപ്പാരറ്റസ്. ആക്ച്വലി ഭയങ്കര ഷോർട്ട് സെക്ഷനാണ്. ഈ സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താ ജെയ്ജെന്ന് പഠിക്കും, ഏതൊക്കെ സെൽസ് അതിലുള്ളതെന്ന് പഠിക്കും, ഓരോ സെൽസിൻ്റെ സ്ട്രക്ചറും പിന്നെ ഫങ്ഷനും പഠിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡയഗ്രം കാണാൻ പറ്റുന്നില്ലേ? ആ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് ഡി സി ടി കാണാം, എഫറൻ്റ് ആർട്ടീരിയോൾ കാണാം, എഫറൻ്റ് ആർട്ടീരിയോൾ കാണാം, പിന്നെ ഗ്ലോമുലസ് കാണാം. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സിലൂടെ കുറേ ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് കാണാൻ പറ്റുന്നില്ലേ? ആ ഗ്രൂപ്പ്സ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ജെസ്റ്റാ ഗ്ലോമുലർ അപ്പാരറ്റസ്. ഞാൻ പിന്നെ ഇത്രയും പറഞ്ഞു ചോദിച്ചാൽ ആ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി, ദീസ് ആർ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് നിയർ ദ ഗ്ലോമുലസ് എന്ന്. ആക്ച്വലി മൂന്ന് തരത്തിലുള്ള സെൽസാണ് ഇതിലുള്ളത്. ഏതൊക്കെയെന്ന് വെച്ചാൽ ജെസ്റ്റാ ഗ്ലോമുലർ സെൽസ്, ലാസിക് സെൽസ്, പിന്നെ മാക്കുലോഡെൻസ സെൽസ്. ഓരോ സെൽസിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം ജെസ്റ്റാ ഗ്ലോമുലർ സെൽസ്. എന്താണ് ജെസ്റ്റാ ഗ്ലോമുലർ സെൽസ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് സ്മൂത്ത് മസിൽ സെൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ എഫറൻ്റ് ആർട്ടീരിയോൾ. ഒഫ് കോഴ്സ് ആർട്ടീരിയോളിൽ സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ടോ, അതിൽ എഫറൻ്റ് ആർട്ടീരിയോൾസ്, മെയിൻലി എഫറൻ്റ് ആർട്ടീരിയോൾസിൽ കുറേ സ്മൂത്ത് മസിൽ സെൽസ് സ്പെഷ്യലൈസ് ചെയ്ത് ഫോം ചെയ്തേക്കുന്നതാണ് നമ്മൾ ജെസ്റ്റാ ഗ്ലോമുലർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ജെസ്റ്റാ ഗ്ലോമുലർ സെൽസിൻ്റെ ഫങ്ഷൻ എന്താ? ദേ ആക്ട് ആസ് ബാരോ റിസപ്റ്റസ്. എങ്ങനെയാണ് അവർ ബാരോ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം എഫറൻ്റ് ആർട്ടീരിയോൾ എഫറൻ്റ് ആർട്ടിയോളിൽ ബ്ലഡ് കൂടുതൽ പോകുമ്പോൾ അവർ സ്ട്രെച്ച് ആകും, ബ്ലഡ് കൂടുതൽ പോയില്ലെങ്കിൽ അവർ റിലാക്സ് ആകും. അങ്ങനെ ഈ ആൾട്ടർനേറ്റ് സ്ട്രെച്ചിങ്ങിലൂടെ റിലാക്സിങ്ങിലൂടെയാണ് അവർ അവർ പ്രഷർ പെർസീവ് ചെയ്യുന്നത്. ഇനി ഈ പ്രഷർ ഇങ്ങനെ പെർസീവ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? അപ്പം നമ്മുടെ ബോഡി ഒരു ഹൈപ്പോ വോളിമിക് കണ്ടീഷനോട് വന്നു വെച്ചോ, നമ്മുടെ ഇപ്പോൾ എക്സസീവ് ഹെമറേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ എഫറൻ്റ് ആർട്ടിലൂടെ ബ്ലഡ് മര്യാദയ്ക്ക് പോകുന്നില്ലെന്ന് വിചാരിച്ചോ, എന്ന് വെച്ചാൽ നമ്മുടെ ബി പി ലോ ആകുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സോഡിയം കോൺസെൻട്രേഷൻ കുറയുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ ജെസ്റ്റാ ഗ്ലോമുലർ സെൽസിൽ കുറേ ഗ്രാനുൾസ് ഉണ്ട്. ഈ ഗ്രാനുൾസിൽ റെനിൻ ഉണ്ട്, റെനിൻ റിലീസ് ആവും. എന്ന് വെച്ചാൽ ഇന്നഫ് സ്ട്രെച്ചിങ് നടന്നില്ലെങ്കിൽ റെനിൻ റിലീസ് ആവും. റെനിൻ പിന്നെ കുറേ കാസ്കേഡ് ഓഫ് പ്രോസസ്സിന് വഴിതെളിക്കും. എന്ന് വെച്ചാൽ റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, പിന്നെ ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആവും, പിന്നെ ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കും. അങ്ങനെ ഈ കാസ്കേഡ് ഓഫ് പ്രസറാസ് ആക്ടിവേറ്റ് ആവും, അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ നടക്കും. അപ്പം ഈ റെനിൻ തന്നെ റിലീസ് ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, റെനിൻ എഫറൻ്റ് ആർട്ടീരിയോളിനെയാണ് എഫറൻ്റ് ആർട്ടീരിയോളിനേക്കാൾ കൺസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പം എഫറൻ്റ് ആർട്ടീരിയോൾ കൂടുതൽ കൺസ്ട്രിക്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നോർമലായി, എന്ന് വെച്ചാൽ കൂടെ തന്നെ നീങ്ങും. അപ്പം ജി എഫ് ആർ നോർമലായിട്ട് മെയിൻറ്റെയിൻ തന്നെ ചെയ്യപ്പെടും. അപ്പം കിഡ്നി ഷട്ട് ഡൗൺ നടക്കത്തില്ല ഈ കണ്ടീഷനിലോട്. പക്ഷേ ആൽഡോസ്റ്റിറോൺ ഉണ്ടായതുകൊണ്ട് അവർ വാട്ടറും സോഡിയം റീ അബ്സോർബും ചെയ്യും. അപ്പം നമ്മുടെ ബോഡി ഒരു ഷോക്കിലോട്ട് പോകത്തില്ല. ഇതാണ് റെനിൻ റിലീസുള്ള ഗുണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ഗ്രാനുൾസ് ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രാനുലാർ സെൽസ് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ചില ജെസ്റ്റാ ഗ്ലോമുലർ സെൽസിൽ റീനൽ എറിത്രോപോയിറ്റിക് ഫാക്ടർ റിലീസ് ചെയ്യാൻ പറ്റും, അത് ആർ ബി സിയുടെ മെച്ചുറേഷനെ സഹായിക്കുകയും ചെയ്യും. ഇനി ഇപ്പോൾ ഇപ്പോൾ ഒരു ഡയഗ്രം കാണുന്നില്ല, അതിൽ നമുക്ക് എഫറൻ്റ് ആർട്ടീരിയോൾ എഫറൻ്റ് ആർട്ടീരിയോൾ കാണാം. എഫറൻ്റ് ആർട്ടീരിയോൾ കുറേ സ്മൂത്ത് മസിൽ സെൽസ് എന്താ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ജെസ്റ്റാ ഗ്ലോമുലർ സെൽസ് ആയിട്ടിരിക്കുന്നത് കാണാം ഈ ഡയഗ്രത്തിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലാസിക് സെൽസ്. ലാസിക് സെൽസിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ലാസിക് സെൽസിനെ കുറിച്ച് പഠിക്കുന്ന ലാസിക് സെൽസിന് കുറേ പേരുണ്ട്. ഒന്ന് എക്സ്ട്രാ ഗ്ലോമുലർ മെസാഞ്ചിയൽ സെൽസ്. ഇനി എന്താണ് അപ്പോൾ ഈ എക്സ്ട്രാ ഗ്ലോമുലർ മെസാഞ്ചിയൽ സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ് മെസാഞ്ചിയൽ സെൽസ്? മെസാഞ്ചിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സെൽസ് വിച്ച് മേക്ക് ദ മെസാഞ്ചിയം. അപ്പോൾ മെസാഞ്ചിയം എന്താ? മെസാഞ്ചിയം എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്പേസ് വിച്ച് ഇസ് കണ്ടിന്യൂസ് വിത്ത് സ്മൂത്ത് മസിൽ സെൽസ് ഓഫ് ആർട്ടീരിയോൾസ്. ഒന്നുമില്ല, നമ്മുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലോമുലസ് ഗ്ലോമുലസിലൂടെ എഫറൻ്റ് ആർട്ടീരിയോൾ എഫറൻ്റ് ആർട്ടീരിയോൾ. അപ്പം ഇത്രയും സ്ട്രക്ചറിൽ ഒരു ഗ്യാപ്പ് കാണുന്നില്ല. അപ്പോൾ അത് ആ ഒരു സ്പേസ് ആ സ്മൂത്ത് മസിൽ സെൽസ്, അപ്പം ഈ ആർട്ടീരിയോൾസിൻ്റെ സ്മൂത്ത് മസിൽ സെൽസിലൂടെ കുറേ സ്പേസ് കണ്ടിന്യൂസ് ആണല്ലോ, ഇങ്ങനെ കയറി ഇങ്ങനെ നീങ്ങും. സ്മൂത്ത് മസിൽ സെൽസിൻ്റെ സ്പേസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആ ഒരു സ്പേസ് നിറയ്ക്കുന്ന സെൽസിനെയാണ് നമ്മൾ മെസാഞ്ചർ എന്ന് വിളിക്കുന്നത്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് മെസാഞ്ചർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ അഗ്രാനുലർ സെൽസ് എന്നും വിളിക്കും. ഇനി ഇതിനെ സെൽസ് ഓഫ് പോൾക്കിസ് എന്നും വിളിക്കും. ഇനി ഇപ്പോൾ ഒരു ഒരു ഡയഗ്രം കാണാൻ പറ്റുന്നില്ല, അപ്പോൾ അതിൽ നമുക്ക് ഗ്ലോമുലസ് കാണാം, എഫറൻ്റ് ആർട്ടീരിയോൾ എഫറൻ്റ് ആർട്ടീരിയോൾ. ആ താഴെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഫില്ല് ചെയ്യുന്ന സെൽസ് നമ്മുടെ ലാസിക് സെൽസ്. എക്സ്ട്രാ ഗ്ലോമുലർ മെസാഞ്ചർ, അപ്പം ഇൻട്രാ ഗ്ലോമുലർ മെസാഞ്ചർ സെൽസ് ഉണ്ട്, എക്സ്ട്രാ ഗ്ലോമുലർ മെസാഞ്ചർ സെൽസ് ഉണ്ട്. അതിൽ എക്സ്ട്രാ ഗ്ലോമുലർ മെസാഞ്ചർ സെൽസിനെ വിളിക്കുന്ന പേരാണ് ലാസിക് സെൽസ് എന്ന്. ഇനി അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. ദീസ് ആർ പോളിഹിഡ്രൽസ്. ബേസിക്കലി ഇതൊരു പോളിഹിഡ്രൽ സെൽസ് ആണ്, ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ എഫറൻ്റ് ആർട്ടീരിയോൾസ് ആൻഡ് എഫറൻ്റ് ആർട്ടീരിയോൾസ്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ജി എഫ് ആറും റീനൽ ബ്ലഡ് ഫ്ലോ റെഗുലേഷനാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ മെസാഞ്ചർ സെൽസ് കോൺട്രാക്റ്റീവ് സെൽസ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു കണ്ടീഷൻ സപ്പോസ് ചെയ്യും, നമ്മുടെ ഗ്ലോമുലർ ക്യാപ്സൂൾ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ഗ്ലോമുലസ് ഇങ്ങനെ ഇരിക്കുക, ഈ സ്പേസിൽ മെസാഞ്ചർ സെൽസ് ഇരിക്കുക. അപ്പോൾ ഈ മെസാഞ്ചർ സെൽസ് അങ്ങ് കോൺട്രാക്റ്റ് ആയി. അപ്പോൾ ഇത് മെസാഞ്ചർ സെൽസ് എന്ന് വിചാരിക്കും, ഇത്രയും മെസാഞ്ചർ സെൽസാണ്. ഇതിലേക്കൂടെ ഗ്ലോമുലസ് വരുന്നു, ഇത് ഗ്ലോമുലർ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുക.
വിചാരിക്കുക. അപ്പം ഈ സെൽസ് എല്ലാം കോൺട്രാക്ട് ആയിട്ടിരുന്നാൽ പിന്നെ നമ്മുടെ ബ്ലഡിന് അരിച്ചിറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഈ ഗ്ലോബുലർ ക്യാപ്സിലോട്ട് ജി എഫ് ആർ മെയിൻ പോതില്ല, എന്നുവെച്ചാൽ ഗ്ലോബുലർ ഫിൽട്രേഷൻ റേറ്റ് മര്യാദ കിടക്കില്ല, കാരണം പോർസ് എല്ലാം അടഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ കോൺട്രാക്ട് ആവുന്ന സമയത്ത് ജി എഫ് ആർ കുറയും. ഇനി ഇവർ റിലാക്സ് ആയിരുന്ന സമയത്തോ ഇല്ലേ കൂടെ ബ്ലഡ് ഇങ്ങനെ അരിച്ചിറങ്ങാൻ പറ്റും, അപ്പോൾ ജി എഫ് ആർ കൂടും. അങ്ങനെ ഈ ആൾട്ടർനേറ്റ് കോൺട്രാക്ടിങ് റിലാക്സിങ്ങിലൂടെയാണ് അവർ ജി എഫ് ആറും റീനൽ ബ്ലഡ് ഫ്ലോയും റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാക്കുലർ ഡെൻസർ സെൽസ്. മാക്കുലർ ഡെൻസർ സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ദീസ് ആർ എപ്പിത്തീലിയൽ സെൽസ്, മോഡിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഈ എപ്പിത്തീലിയൽ സെൽസിനെ പഠിച്ചാൽ ദേ ആർ ടോൾ എപ്പിത്തീലിയൽ സെൽസ് വിത്ത് ലാർജ് ന്യൂക്ലിയസ് ക്ലോസ്ലി പാക്ക്. ഇതാണ് അവരുടെ പ്രത്യേകത. ഇനി അവരെവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് വെച്ചാൽ അവർ ഡി സി ടിയിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഡി സി ടിയിൽ എന്ന് പറഞ്ഞാൽ അവർ അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഡി സി ടിയിൽ ടച്ച് ചെയ്യുന്ന പോർഷനിലാണ് നമ്മുടെ മാക്കുലർ ഡെൻസർ സെൽസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇനി അപ്പോൾ ആ പിക്ചർ കാണാൻ പറ്റില്ല. എഫറൻ്റ് ആർട്ടിലും എഫറൻ്റ് ആർട്ടിലും ഡി സി ടി ഡി സി ടിയിലെ പോർഷന് ഒരു പോർഷൻ മോഡിഫൈഡ് ആയിട്ട് നമ്മുടെ മാക്കുലർ ഡെൻസർ സെൽസ് ആയിട്ട് മാറി. ഇനി ഇവരുടെ ഫങ്ഷൻ എന്താ? ദേ ആക്ട് ആസ് എ കെമിക്കൽ സെൻസർ. കെമിക്കൽ സെൻസർ എന്ന് വെച്ചാൽ ദേ സെൻസ് ജി എഫ് ആർ ത്രൂ സോഡിയം ആൻഡ് ക്ലോറൈഡ് കോൺസെൻട്രേഷൻ. എങ്ങനെയാന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ ബോഡിയിൽ ഒരു ജി എഫ് ആർ കൂടിയെന്ന് വെച്ചോ, നമ്മുടെ ബോഡിയിൽ ജി എഫ് ആർ കൂടുകയാണെങ്കിൽ അവർ സെൻസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നോർമൽ ജി എഫ് ആറിലോട്ട് നയിക്കണം, അവർ ജി എഫ് ആർ സെൻസ് ചെയ്യും. അവരെങ്ങനെ സെൻസ് ചെയ്യുക? രണ്ട് മെക്കാനിസത്തിലൂടെയാണ് അവർ ജി എഫ് ആർ സെൻസ് ചെയ്യുന്നത്. ഒന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞിടക്ക് മെസാഞ്ചർ സെൽസ് റെഗുലേഷൻ. മെസാഞ്ചർ സെൽസ് അവർ റെഗുലേറ്റ് ചെയ്ത് മെസാഞ്ചർ സെൽസ് കോൺട്രാക്ട് ചെയ്യാൻ പറയും. അപ്പം ജി എഫ് ആർ നോർമലി എന്താ ബ്ലഡ് അരിച്ചു പോയാൽ ജി എഫ് ആർ ലോ ആയിട്ടിരിക്കും, കൂടി നിന്ന് ജി എഫ് ആർ നോർമൽ ആയിട്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവർ എഫറൻറ്റ് ആർട്ടിയിൽ ഡൈലറ്റേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എഫറൻറ്റ് ആർട്ടിയിൽ കൺസ്ട്രിക്ട് ആയാലും ഹൈഡ്രോഫോബിക് പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും. എന്ന് വെച്ചാൽ ഇത് എഫറൻറ്റ് ആർട്ടിയിലോ ഇത് എഫറൻറ്റ് ആർട്ടിയിലോ ഇത് ഗ്ലോമിയസ്. അപ്പം ഇവിടെ ഇങ്ങനെ കൺസ്ട്രിക്ട് ആയിട്ടിരുന്നാൽ ഇങ്ങനെ വരുന്ന ബ്ലഡിന് കുറേ ടൈം കിട്ടും അരിച്ചിറങ്ങാനായിട്ട്, അങ്ങനെ ജി എഫ് ആർ കൂടുതലായിട്ട് നിൽക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഇവിടുത്തെ എഫറൻറ്റ് ആർട്ടിയിലോ ഡയലേറ്റ് ആയാൽ ഇവിടെ നിന്ന് വരുന്ന ബ്ലഡ് ഗ്ലോമിയസിൽ നിന്ന് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഡയലേറ്റ് ആയിരിക്കും, ഇവിടെ ഒരു കൺസ്ട്രിക്ടിങ് ഫോഴ്സ് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് പോകും, അപ്പോൾ ജി എഫ് ആർ കുറയും, നേരത്തേക്കാൾ കുറയും. അങ്ങനെ എഫറൻറ്റ് ആർട്ടിയിൽ ഡയലറ്റേഷൻ വഴിയും അവർ നമ്മുടെ ജി എഫ് ആർ കുറയും. ഇങ്ങനെയാണ് അവർ മെയിലിൽ ജി എഫ് ആർ കുറയാനാണ് അവർ സഹായിക്കുന്നത്. അങ്ങനെയാണ് അവർ ജി എഫ് ആറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.